ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഫാമിലി നടന്നിട്ടുള്ള ഒരു വെഡ്ഡിംഗ് ഗുലാബി നൈറ്റിൻ്റെ വ്ളോഗാണ്. അന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റിൻ്റെ കേക്കും അതുപോലെ തന്നെ കുറച്ച് ഗുലാബി നൈറ്റിൻ്റെ വീഡിയോസും ഫോട്ടോസും ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടും കൂടി പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാനിവിടെ ടു ടയർ കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ടു ടയർ കേക്കിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഹാഫ് കെ ജിയുടെ കേക്കാണ് ഞാൻ ഫസ്റ്റ് തന്നെ ക്രംപ് കോട്ട് ചെയ്തെടുത്തത് കേട്ടോ. റെഡ് വെൽവെറ്റിന്റെ കേക്കാണ് തയ്യാറാക്കിയത്, അത് ഒന്ന് ക്രംപ് കോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ക്രംപ് കോട്ട് ചെയ്തെടുത്തിട്ടുള്ള കേക്ക് രണ്ടാമതായിട്ട് പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. എന്നാൽ നല്ല ഫിനിഷിംഗ് കിട്ടും നമ്മുടെ കേക്കിന്. ഞാൻ ഈ രീതിയിലാണ് ഫിനിഷ് ചെയ്തെടുക്കാറ് കേട്ടോ കേക്ക്. എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല ഫിനിഷിംഗ് തന്നെ കിട്ടും കേട്ടോ. പിന്നീട് സ്നാപ്പർ വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. സ്നാപ്പർ വെച്ചിട്ട് ചുറ്റിച്ചെടുക്കുമ്പോൾ സൈഡൊക്കെ നല്ല ഫിനിഷിംഗ് തന്നെ കിട്ടും. അങ്ങനെ ചെറിയ കേക്ക് ഞാനിവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ കേക്കായിരുന്നു 1.5 kg കേക്ക് കേട്ടോ. അതെടുത്തിട്ട് ഞാൻ വീണ്ടും ഇതേപോലെ തന്നെ ക്രെം കോട്ടെല്ലാം ചെയ്തെടുത്ത് ടു ടയർ കേക്ക് ആയതുകൊണ്ട് തന്നെ 4 piping ആണ് സെന്ററിൽ വെച്ച് കൊടുക്കുന്നത്. ടയർ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ 4 piping ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഒന്ന് ഇതേപോലെ തന്നെ പൈപ്പിംഗ് ബാഗിൽ ഒന്ന് ക്രീം ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. 1.5 kg കേക്ക് ചെയ്ത പോലെ തന്നെയാണ് വീണ്ടും ഇതേപോലെ തന്നെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം ഈ കേക്കിന്റെ ഫിനിഷിങ്ങും കഴിഞ്ഞു. ഇനി ഇതേപോലത്തെ ട്രയാങ്കിളിന്റെ സ്ക്രാപ്പ് കൊണ്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. സൈഡൊക്കെ നല്ല മോഡലൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം 2 കേക്കിന്റെ ഫിനിഷിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി വലിയ കേക്കിന്റെ മുകളിൽ ചെറിയ കേക്ക് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇനി കേക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നീടാണ് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാതെടുക്കാനുള്ളത്. ടു ടയർ കേക്ക് ആയതുകൊണ്ട് തന്നെ വലിയ കേക്കിന്റെ മുകളിലേക്ക് ചെറിയ കേക്ക് ഇറക്കി വെച്ചിട്ട് അതിന്റെ മുകളിലേക്കിന്റെ ക്രംസ് എല്ലാം ചേർത്ത് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നു കേക്കിന്റെ ഡെക്കറേഷന്. ഗുലാബി നൈറ്റ് ആയതുകൊണ്ട് തന്നെ റെഡിലല്ലേ എല്ലാ കോമ്പിനേഷനും വരിക, അതുകൊണ്ട് ഫുൾ റെഡ് ആക്കാന്ന് കരുതിയിട്ടാണ് റെഡ് വെൽവെറ്റ് കേക്കിനെ സെലക്ട് ചെയ്തത്. പിന്നെ അതിന്റെ മുകളിൽ റെഡും വൈറ്റും മിക്സ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സും ലീഫും വെച്ച് കൊടുത്തു കേട്ടോ. ഫൈനലി കേക്കിന് ചുറ്റും സ്പ്രിങ്കിൾസും അതുപോലെ തന്നെ പേൾസും വെച്ച് നല്ലവണ്ണം ഡെക്കറേറ്റ് ചെയ്തെടുത്തേ. പിന്നെ ബ്രൈറ്റ് ട്യൂബിന്റെ ഒരു സ്റ്റിക്കർ കൂടി വെച്ചു കൊടുത്തു കേട്ടോ. ഇതായിരുന്നു നമ്മുടെ ബ്രൈറ്റ് ട്യൂബി ഗുലാബി നൈറ്റിനുള്ള കേക്ക്. അങ്ങനെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കേക്കെല്ലാം ഫ്രിഡ്ജിൽ സെറ്റ് ആക്കിയിട്ട് കല്യാണ വീട്ടിലേക്ക് പോയി. ഗുലാബി നൈറ്റ് ആണ്. അപ്പൊ ഗുലാബി നൈറ്റിന് അന്ന് പകലെടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ കേക്കൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ 10 മണിയായപ്പോഴേക്കും കല്യാണ വീട്ടിലേക്ക് എത്തി. മെഹന്തിന്റെ ടൈമായിരുന്നു കേട്ടോ ബ്രൈഡിന്. അമ്മോന്റെ മക്കൾ തന്നെയാണ് മെഹന്തി ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വന്നപ്പോഴേക്കും ഒരു കഴിയൊക്കെ മുഴുവനായിട്ട് ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് തുടങ്ങാൻ നിൽക്കായിരുന്നെ. അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല രസത്തിൽ തന്നെ ഇടുന്നുണ്ട്. പിന്നെ ആ സമയത്ത് എല്ലാവരും മൈലാഞ്ചി ഒക്കെ ഇടുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ഒരു 5 മണിയായപ്പോഴേക്കും കുട്ടികളെല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ബ്ലാക്ക് ആൻഡ് റെഡിലായിരുന്നു. നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ബ്ലാക്ക് ആൻഡ് റെഡ്. അങ്ങനെ കുട്ടികളൊക്കെ ഡ്രസ്സ് മാറ്റി എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലായിട്ടോ. കല്യാണത്തിനൊക്കെ കൂടുതലും കുട്ടികൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്താലല്ലേ കൂടുതൽ ഭംഗി. അങ്ങനെ അവരൊക്കെ നല്ല സ്റ്റേജിലൊക്കെ നല്ല കളിക്കുന്ന തിരക്കിലായിരുന്നേ. അതിൻ്റെ ഇടയിൽ മിയമോളെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അവളൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് മുടിയൊക്കെ ഒന്ന് കെട്ടി ഉഷാറാക്കിയെടുത്ത്. പിന്നെ അവൾ എൻ്റെ അടുത്തൊന്നും നിന്നില്ല, ഫുൾ സ്റ്റേജിലായിരുന്നു കളിക്കുന്നത്. ഗുലാബി നൈറ്റിൻ്റെ അന്ന് കസിൻസൊക്കെ ഉള്ള ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. കാരണം കോവിഡ് പ്രോട്ടോകോൾ മാനിച്ചിട്ടുള്ള ചെറിയ ഫംഗ്ഷൻ തന്നെയായിരുന്നു. മക്കളും പേരക്കുട്ടികളും കൂടിയാൽ തന്നെ ചെറിയൊരു കല്യാണത്തിനുള്ള ആളായിട്ടോ. അപ്പോൾ അവർ മാത്രം കൂടിയിട്ടുള്ള ചെറിയ ഫംഗ്ഷൻ തന്നെയായിരുന്നു. അപ്പോൾ 7-8 മണിയോട് കൂടിയിട്ട് ബ്രൈഡും ഒരുങ്ങി. ബ്രൈഡിനും ഫുൾ റെഡ് ആയിരുന്നു കേട്ടോ കോമ്പിനേഷൻ. ഇപ്പോൾ ഇതല്ലേ ഗുലാബി ബ്രൈഡിൻ്റെ ഔട്ട്ലുക്ക്. പിന്നെ ബ്രൈഡ് ഇട്ടിട്ടുള്ള നെക്ലേസ്, ബാംഗിൾസ്, റിംഗ്സ് ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്, നാച്ചുറൽ അല്ല. അതിന് കുറച്ച് ഫ്ലവേഴ്സ് അവർ വാങ്ങി വെച്ചിരുന്നു. പിന്നെ ഞാൻ പകലിരുന്ന് ഉണ്ടാക്കി കൊടുത്തതാണ്. അങ്ങനെ ഗുലാബ് ബ്രൈഡെല്ലാം ഒരുങ്ങി. ഇനി സ്റ്റേജിമിലേക്ക് ബ്രൈഡിനെ വെൽക്കം ചെയ്യാനേ. ഇനി നമുക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം.